ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. നമുക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യും, പക്ഷേ സമയം സാധാ ആപ്ലിക്കേഷനിൽ എടുക്കണം, സാധാ ഒരു ആവറേജ് ആപ്ലിക്കേഷനിൽ എടുക്കുന്ന സമയം, അതായത് 10 സെക്കൻഡ്. 10 സെക്കൻഡാണ് ഇമ്പ്രഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, ഒരുപാട് പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം കളയാനുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്താണ് ഈ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കാർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ടാകും, അവിടെ നിന്ന് വരെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേ ഇൻ്റർഫേസാക്കി വരിക. നമ്മുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് കൊടുത്ത് നമുക്ക് ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യാം. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യാം, കൊണ്ടില്ലാത്തവർക്ക് ഇത് ഇവിടെ താഴെയായിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതായത് പേറ്റിഎം നമ്പർ കൊടുക്കുക. പിന്നെ താഴെ നമ്മുടെ നെയിം കൊടുക്കുക, പിന്നെ റഫറൽ കോഡ്. എൻ്റെ റഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റഫറൽ കോഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഇത് പാസ്വേഡ്, ഈ സെയിം പാസ്വേഡ് തന്നെ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് റെഡി ആവുന്നതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് ഞാൻ ലോഗിൻ ചെയ്യാണ്. അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു മെനുവിലായിരിക്കും വരിക. ഇതാണ് നമ്മുടെ ഹോം പേജ്. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സൈഡിൽ ഒരു 3 ലൈൻ ഉണ്ട്, ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്കിവിടെ ഹോം, അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ എൻ്റെ റഫർ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിവിടെ ടാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ മൈ ഗ്രൂപ്പ്. മൈ ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്പ് നമുക്ക് താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ മണി ഏണിങ്സിൽ. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ റഫർ കോഡ് കൊടുത്ത് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന നേരത്ത് അവരെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ കാണുക. പിന്നെ നമുക്കിവിടെ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഉണ്ട്, അതായത് നമ്മളിവിടെ ഇതിനകത്ത് 10 രൂപയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നിന്ന് റിഡീം ചെയ്യാനായിട്ട് പോണ ഏരിയയാണ് പേയ്മെൻറ്റ് റിക്വസ്റ്റ്. പിന്നെ നമുക്ക് പേ ടി എം ഹിസ്റ്ററി, അതായത് പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണുന്നതാണ് ഈ പേ ടി എം ഹിസ്റ്ററി. അപ്പോൾ ഇത്രയാണ് പറഞ്ഞുതരാനുള്ളൂ. പിന്നെ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഞാൻ കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയതാണ്, 19 ഇംപ്രഷനിൽ 17 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ 1 എണ്ണം കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം പോകാണ്ടിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇവിടെ താഴത്തേക്ക് വരാൻ നേരത്ത് ഞാൻ ഇവിടെ ഓൾറെഡി ആറ്റ്മോസ്ഫിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടാസ്ക് 1 ഇങ്ങനെ ഇംപ്രഷൻ കംപ്ലീറ്റ് ചെയ്യണം നോക്കാം. ഇംപ്രഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആയിട്ട് ടാസ്ക് 1 നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ താഴെയായിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു കാർ ഇങ്ങനെ പോകണ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാറ് പോയതിനു ശേഷം താഴെയായിട്ടൊരു ടൈം ഇങ്ങനെ ഓർഡർ ആണ്. ആ ടൈം കംപ്ലീറ്റ് ആയി കഴിയുന്ന നേരത്ത് 0 ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ലോഡാവും, ഇംപ്രഷൻ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ ഒരു ഇംപ്രഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരുപാട് ടൈമൊന്നും പോകില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ടൈം ചിലപ്പോൾ 10 സെക്കൻഡ് ആവും, ചിലപ്പോൾ 6 സെക്കൻഡ് ആവും, ചിലപ്പോൾ 4 സെക്കൻഡ് തൊട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ തൊട്ട് ഓരോ ടൈമിനും ഓരോന്നനുസരിച്ച് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഏണിങ്സ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇത് ഇവിടെ ഞാനിപ്പോൾ 19 ഇംപ്രഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു ഇൻസ്റ്റാളാണ്, അതിനായിട്ട് നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സോറി, സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെയായിട്ട് രണ്ട് താഴെ മുകളിലായിട്ട് രണ്ട് ബാനർ ആഡ്സ് തരും. അപ്പോൾ ഇതിനകത്ത് ഏതിലൊരു ബാനറിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫുൾ സ്ക്രീൻ ആഡ് വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ബാക്ക് ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇതായിട്ട് വരും. ഇത് വന്നു കഴിഞ്ഞിട്ട് നമുക്കിവിടെ സെർച്ചിൽ മുകളിൽ സെർച്ച് ബാറിൽ ലോക്ക് ചെയ്യുക, ആപ്സ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ സക്സസ്ഫുൾ ആകുന്ന നേരത്ത് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിയുന്ന നേരത്ത് നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ഈ ആപ്ലിക്കേഷനിലേക്ക് ഇതാവണയാണ്, ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷനിലേക്ക് വരും, ഇതാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും, ഇവിടെ ഞാൻ 19 എണ്ണം കംപ്ലീറ്റ് ചെയ്തതിനു. പിന്നെ ഒരു ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ടാസ്കിൽ ക്ലിക്ക് ചെയ്യാം, സ്റ്റാർട്ട് ടാസ്കിൽ. ഇപ്പോൾ രണ്ടാമത്തെ ടാസ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഇവിടെ ഒരു ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇംപ്രഷൻ കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, അതുപോലെ തന്നെ ഇൻസ്റ്റാൾ മനസ്സിലായിണ്ടാവും. ഇൻസ്റ്റാൾ മനസ്സിലായാലും ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം ഇനി ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടാസ്ക് 2 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ മുകളിലും താഴെയായിട്ട് രണ്ട് ബാനറായിട്ട് വരും, അതിനകത്ത് ഏതിലൊരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുക. ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് നമ്മളേരെ അത് പ്ലേ സ്റ്റോറിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയതുകൊണ്ട് പ്ലേ സ്റ്റോറിലേക്ക് കയറും. അതല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ആണെങ്കിൽ നേരെ വെബ്സൈറ്റിലേക്ക് കയറും. അവിടെ ചെന്നിട്ട് ഒരു 40 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അത്രയും വെയിറ്റ് ചെയ്യുക. മിനിമം നിങ്ങൾ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുക.
30 സെക്കൻഡ് പെട്ടെന്ന് തന്നെ ബാക്ക് അടിക്കരുത്, ഒരു 30 സെക്കൻഡ് ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നേരത്ത് ബാക്ക് അടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിണ്ടാവും. ഞാൻ വീഡിയോ പോസ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞു, അതിൻ്റെ ഇതേ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ച് കഴിയുമ്പോൾ അത് ലോഡ് ആവും. അപ്പോൾ ഇതേ നിങ്ങൾക്കിവിടെ നോക്കി കാണാൻ പറ്റും സക്സസ് ആയിട്ട്. അതിൻ്റെ ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് മനസ്സിലാവാത്തവർക്ക് ഇവിടെ ഒരു ഇൻസ്റ്റാളിംഗ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടാസ്ക് 4 ആണെങ്കിൽ ഈ 4 എന്ന് പറഞ്ഞ് എഴുതിയേക്കണ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു പേജായിരിക്കും വരാം. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റാളിംഗ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം പറഞ്ഞത് തന്നെ രണ്ട് ബാനറുകൾ വരും, അതിനകത്ത് ഏതിലൊരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് വരും. അപ്പോൾ മുകളിൽ ഇവിടെ ആയിട്ട് സെർച്ച് ബാർ ഉണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് മനസ്സിലാകേണ്ടാവും, അല്ല ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കാണിച്ചു തന്നെ. അപ്പോൾ അതിനകത്ത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ സക്സസ്ഫുൾ ആവുന്ന നേരത്ത് ഓട്ടോമാറ്റിക് നമ്മളെ നേരെ ഇതിനകത്തേക്ക് വരും. അപ്പോൾ ഇതേ ടാസ്ക് ഇവിടെ നോക്കിയേണ്ടി നിങ്ങൾക്ക് കാണാം, മൊത്തം ടാസ്ക്കും ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബാലൻസ് പേയ്മെൻറ്റ് റിക്വസ്റ്റിലാണ് നമുക്ക് ബാലൻസ് നോക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പോൾ 5 രൂപയാണ് ഉള്ളത്. കാരണം ബാക്കി കുറച്ച് പൈസ മൊത്തം 12 രൂപ ഉണ്ടായിരുന്നു നിങ്ങളെ കാണിക്കണേക്കായി മുമ്പായിട്ട്. ഞാൻ റെഡീം ചെയ്തു ഇതിനകത്ത് നിന്ന്, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് റെഡീം ചെയ്തോളൂ. അപ്പോൾ ഇതിവിടെ റെഡീം ചെയ്തതിന് സക്സസ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ പേടിഎം ഓപ്പൺ ചെയ്ത് ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ റെഡീം ആയി, ഞാൻ കുറച്ച് നേരം മുമ്പ് റെഡീം ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ പേടിഎം ഓപ്പൺ ചെയ്യാണ്. പാസ്ബുക്ക് അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അതായത് 10 രൂപ റിസീവ് ആയിട്ടുണ്ട്. നോക്കിയാൽ അതിവിടെ നോക്കിയാൽ കാണാം, കാറ് അതിപ്പോൾ ഞാൻ കാണിച്ചെന്ന ആപ്ലിക്കേഷൻ്റെ പേര് വായിക്കാൻ പറ്റില്ലെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ നിന്ന് റിസീവ് ആയിരിക്കുന്നതാണ്. ഇത് ഇച്ചിരി മുമ്പ് റിസീവ് ആയിട്ടുള്ളൂ. നിങ്ങൾക്കിവിടെ നോക്കി കാണാം, ഇന്ന് 28-ാം തീയതിയാണ്. ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ നാളേക്ക് അപ്ലോഡ് ചെയ്യുള്ളൂ, നാളെ മോർണിംഗ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുള്ളൂ. പക്ഷേ 28-ാം തീയതി 3 PM റിസീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടൈം ഞാൻ ഇവിടെ കാണിച്ചു തരാം. മുകളിൽ നിങ്ങൾക്കിവിടെ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, 3:43 ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 3:34 റിസീവ് ആയിട്ടുണ്ട് പേയ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആ ആപ്ലിക്കേഷനിൽ എത്രയാണ് പറഞ്ഞു തരാനുള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഞാൻ എല്ലാം പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാവരും വർക്ക് ചെയ്യുക, വളരെ ഈസി ആയിട്ട് എൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും വർക്ക് ചെയ്യുക, സിമ്പിളാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പിന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക, അതാകുമ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു മണി മേക്കിംഗ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.